ബാധോപദ്രവത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ മനസ്സിലൊന്നും തെളിയണില്ല. അയ്യോ, അങ്ങനെ പറയരുതേ. കുട്ടിയെ സമാധാനിപ്പിക്കാനായി എനിക്ക് വ്യാജം പറയാനാവില്ലല്ലോ. സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചവനാണ് ഞാൻ. അങ്ങനെയെങ്കിൽ എനിക്കൊരു രക്ഷാമാർഗമില്ലേ? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. നിങ്ങളുടെ പ്രശ്നം വിശകലനം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതിനൊരു പോംവഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പറയൂ, എന്താണ് എനിക്കുള്ള രക്ഷാമാർഗം? അങ്ങ് എന്തു തന്നെ പറഞ്ഞാലും മനസ്സരിക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് മാനമര്യാദയായിട്ട് ജീവിച്ചാൽ മാത്രം മതി. ഒരു ശക്തമായ ദേവീമന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. പ്രഭാതത്തിലും പ്രസന്ധിയിലും അത് 108 ഒരു ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ബാധോപദ്രവവും മാറും. ദേവീമന്ത്രം? അതെ. ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഞാൻ ചൊല്ലിത്തന്ന ഈ മന്ത്രം എന്നോടൊപ്പം ഉരുവിടും. ഓം ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഓം ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഓം ദുർഗാദേവീം ശരണമഹം പ്രപദ്യേ. ഓം ദുർഗാദേവീം. എന്താ, എന്തു പറ്റി? ഞാനിപ്പോ എന്താ ഇത്? എന്നെ വിട്. ഈ ജീവിതത്തിൽ എന്റെ മുന്നിലുള്ള ഒരേ ഒരു രക്ഷാമാർഗമാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ വിടില്ല. വിടു കുട്ടി. ഞാൻ വിടില്ല. മോഹിനി, മോഹിനി, പിടിവിട്. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് പരിഹാരം കണ്ടെത്താം. നീ ഇപ്പൊ ഈ പിടിയൊന്നും വിട്. സാരില്ല, നമുക്കെല്ലാം ശരിയാക്കാം. കുട്ടി ഇങ്ങനെ കരയരുത്. ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങും കൂടി എന്നെ കൈവിട്ട പിന്നെ എനിക്കൊരു ജീവിതമില്ല. ഇല്ല കുട്ടി, ഞാൻ ഒരിക്കലും കൈവിടില്ല. ഇതൊന്നും എന്റെ മാതാപിതാക്കൾ അറിയരുത്. ഇല്ല, അവരിതൊന്നും ഒരിക്കലും അറിയില്ല. അവരെ ഒന്നും അറിയിക്കാതെ നമുക്ക് ഈ തലവേദന ഒതുക്കി തീർക്കാം. കുട്ടി ധൈര്യമായിട്ടിരിക്കും. ഓഹോ, അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. അയ്യോ വിഷ്ണുവേട്ടാ, നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി അറിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? മോഹിനി, അതൊക്കെ നമുക്ക് ശരിയാക്കാം. കുട്ടി ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നടന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ ഇനി മറ്റൊരു കൊലപാതകവും കൂടി നടത്തൂ? പാർവതി ചേച്ചിയുടെ ബന്ധുക്കളെ കൊന്നതുപോലെ എന്റെ അച്ഛൻ തമ്പുരാനെ നിഷ്ഠൂരമായി കൊന്നതുപോലെ ഇനി ആരെയാ നീ കൊല്ലാൻ പോകുന്നത്? പറയു, പറയാ. ഒരു ദേവനെന്ന് കരുതി നിന്നെ വിശ്വസിച്ചവള, ഞാൻ ആരാധിച്ചവള. പക്ഷേ എന്നെ നീ ചതിച്ചു, എന്റെ അച്ഛനെ കൊന്നു. മന്ദാഗിരി, എന്തു പറ്റി കുട്ടിക്ക്? കുട്ടി എന്ത് ഭ്രാന്തായി പറയണത്? കഴിഞ്ഞു, നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ എന്റെ രക്ഷകനല്ല, ആരുടെയും രക്ഷകനല്ല. കള്ളന, നിങ്ങൾ കൊലപാതകി, ദ്രോഹി. കൊള്ളാ മോഹിനി, നിന്നെ ഏൽപ്പിച്ച ജോലി നീ മനോഹരമായി തന്നെ ചെയ്തു തീർത്തു. മന്ദാഗിനിയുടെ മുമ്പിൽ വിഷ്ണുവിനെ ഒരു സ്ത്രീലംബടനായി ചിത്രീകരിക്കുക എന്നതായിരുന്നു എന്റെ ദൗത്യം.
അത് ഫലിച്ചു. അവനെ കൊല്ലാനാണ് അവിടുന്ന് കൽപ്പിച്ചിരുന്നതെങ്കിൽ ഈ മോഹിനി അതും ചെയ്യുമായിരുന്നു. അവന് നമ്മൾ എന്തിനു കൊല്ലണം? അവൻ അണു അണുവായി നാണം കെട്ട് ചിത്രവധം അനുഭവിച്ച് ജീവിച്ച് മരിക്കണം. അത് കാണുന്നതല്ലേ ഈ രൗദ്രയ്ക്ക് സന്തോഷം. അപ്പോ ഇവിടെ എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട്. ഇവൾ രൗദ്രയാണ്, വിഷ്ണുവേട്ടന്റെ ഏറ്റവും വലിയ ശത്രു. ഇവൾ ഇവിടെ ഉള്ള കാര്യം വിഷ്ണുവേട്ടനെ ഇത്രയും വേഗം അറിയിക്കണം. നമ്മൾ തമ്മിലിനി യാതൊരു ബന്ധവുമില്ല. ഇന്നു മുതൽ നീ എന്റെ ശത്രുവാണ്, ശത്രു. നിന്റെ നാശമാണ് ഇനി ഈ മന്ദാകിനിയുടെ ലക്ഷ്യം. എന്നെ കൊണ്ട് ഇനി നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് പോവുക. എന്നേക്കുമായി മന്ദാകിനി, നിനക്കിത് എന്ത് പറ്റി? എന്നെ അനാഥയാക്കിയവനാ നിന്റെ നമ്പൂതിരി. അയാളെ ഞാൻ വെറുതെ വിടില്ല. എല്ലാ കണക്കും ഞാൻ തീർക്കും, നോക്കിക്കോ. അപ്പോ ഇവളെ പുകച്ച് പുറത്തു ചാടിക്കുന്ന തന്ത്രമാണ് രൗദ്ര പയറ്റുന്നത്. അവളിവിടെ വന്ന കാര്യം വിഷ്ണുവേട്ടനോട് ഇപ്പൊ പറയണ്ട. എന്താ ഇത്? എന്നെ എന്തിനാ തടയണത്? ഞാൻ വെറുമൊരു ശാന്തിക്കാരനല്ലേ. നീ ശാന്തിക്കാരനല്ലടാ, അശാന്തിക്കാരനാ. എന്നെ പോലുള്ളവരുടെ ശാന്തിയും സമാധാനവും കെടുത്തുന്ന ഒരു കാമദേവൻ. നിങ്ങൾ എന്ത് വൃത്തികളാണ് ഈ പറയുന്നത്? ഞാൻ എന്ത് വൃത്തികേട് പറഞ്ഞാലും അതൊക്കെ നിന്റെ പ്രവൃത്തിയോളം വൃത്തികെട്ടതാവില്ല വിഷ്ണുദത്ത. നിന്റെ എല്ലാ ലീലാവിലാസങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? ഇങ്ങനെ എന്നെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റോ? നീ എന്നോട് ചെയ്തത് മുഴുവനും തെറ്റ് തന്നെയല്ലേ? വെറും ഒരു കീഴാളത്തിയുടെ മാനം കാക്കാനെന്ന പേരിൽ നീ കളഞ്ഞത് എന്റെ അഭിമാനമല്ലേ? എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് ഈ നാട്ടിലുണ്ടായിരുന്ന നിലയും വിലയുമല്ലേ? അതുപോലെ തന്നെ മന്ദാകിനി എന്റെ സ്വപ്നമായിരുന്നവൾ, നാടുവാഴിയാകാനുള്ള എന്റെ ചവിട്ടുപടിയായിരുന്നു. അവളായിരുന്നു ഐശ്വര്യത്തിലേക്കുള്ള എന്റെ താക്കോൽ. അവളെ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തില്ലേ? നല്ലൊരു ഭാവിയിലേക്കുള്ള എന്റെ സ്വപ്നങ്ങൾ നീ തല്ലി തകർത്തില്ലടാ. പക്ഷേ നിന്നിൽ നിന്നും ഞാൻ രക്ഷിച്ചത് ഒരു ദേശത്തെയല്ലേ, ഒരു ദേശത്തെ മുഴുവൻ പെൺകുട്ടികളെയുമല്ലേ? ഇല്ലടാ, നീ ആരെയും രക്ഷിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഇനി നീ പോലും രക്ഷപ്പെടില്ല. കാരണം ഇക്കുറി ഞാൻ നിനക്ക് വിരിച്ച വല അത്രയും ശക്തമാണ്. ഇതിനു മുമ്പും നീ എനിക്ക് വേണ്ടി എത്രയോ വല വിരിച്ചതാ. അന്നൊന്നും അതിനിത്രയും ബലം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ അതിനൊരു ബലം ഉണ്ടായത്? ഇത്തവണ നീ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ലടാ. ഇവനെ പിടിച്ച് ബന്ധിക്കുക. വിടൂടോ, കൊണ്ടുപോയി പോയവനെ വിടാൻ, എന്നെ വിടാൻ പറഞ്ഞ.
എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോണേ? എന്താ ഇത്? ഇങ്ങോട്ടാ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ഇദ്ദേഹം ഇവിടുത്തെ പൂജാരിയാണ്. അദ്ദേഹത്തെ വിടു. മാറിക്കടോ. അധികം തുള്ളിയാ, നിന്നെ ഞാൻ പൂട്ടും അനാഥാസ്ഥിതിന്. കേട്ടോ, അവനെ കൊണ്ടുപോക്കൂടാ. എന്തിനാ എന്നെ കൊണ്ടുപോണേ ദേവി? കുഞ്ഞേ, പാർവതി കുഞ്ഞേ, പാർവതി കുഞ്ഞേ. എന്താ കാര്യക്കാരെ, എന്താ വിശേഷം? എന്റെ കുഞ്ഞേ, നമ്മുടെ തിരുമേനിയെ നാടുപാളിയുടെ ഭടന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. ഇവിടുത്തെ തിരുമേനിയുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ, നമ്മുടെ വിഷ്ണുത്വം തിരുമേനിയെ നാടുവാളിയുടെ ആൾക്കാരാ വന്ന് പിടിച്ചോണ്ട് പോയത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അവര് കൊണ്ടുപോയത് അദ്ദേഹത്തെ? അറിയില്ല, ആ ഇന്ദുചൂടൻ തമ്പുരാന്റെ ആജ്ഞപ്രകാര ഭടന്മാർ അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയത്. ഇതിനെല്ലാം കാരണം അവളാ. ലക്ഷണം കെട്ടവൾ, അഹങ്കാരി. അവളിവിടെ വന്ന് കയറിയപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാ ഇതിങ്ങനെ അവസാനിക്കുന്ന്. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. വഞ്ചിക്ക് അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ വിഷ്ണുവേട്ടന്റെ ജീവിതം തകർത്തല്ലോ. അമ്മേ ദേവി, എന്റെ വിഷ്ണുവേട്ടനെ കൈവിടല്ലേ. ഇവൻ വിഷ്ണുദത്തൻ. എന്താണ് ഇവന്റെ പേരിലുള്ള ആരോപണങ്ങൾ? ഈ സദസ്സിലുള്ളവരെല്ലാം കേൾക്കട്ടെ. ദൈവജ്ഞനെന്ന് നടിക്കുന്ന ഇവന്റെ ലീലാവിലാസങ്ങൾ ആരവിടെ? അടിയൻ, ഇവൻ വിഷ്ണുദത്തൻ നമ്പൂതിരി. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും സ്വഭാവം കൊണ്ട് നീചൻ. താൻ ദേവിയുടെ ശ്രേഷ്ഠ ഭക്തനാണെന്ന നാട്യത്തിൽ ഇവൻ പാവപ്പെട്ട ഭക്തജനങ്ങളിൽ നിന്നും നേടിയ ധനത്തിന് കൈയും കണക്കുമില്ല. അതൊന്നും പോരാതെയാണ് നിഷ്കളങ്കകളായ ആഢ്യകന്യകകളെ തന്റെ വശ്യപ്രയോഗത്തിലൂടെ ഇവൻ തന്റെ അടിമകളാക്കിയത്. അതിലൊരുവളാണ് ഇവൾ, ഇളയുടെ തില്ലത്തെ പാർവതി തമ്പുരാട്ടി. ഇവളുടെ കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിച്ചവനാണിവൻ. എന്നിട്ട് വശ്യപ്രയോഗത്തിലൂടെ ഇവളെ ഇവൻ തനിക്ക് വശംവദയാക്കി പുണ്യഭൂമിയായ ഇളയടത്തെ ക്ഷേത്രത്തിൽ തന്നെ തന്റെ കൂടെ താമസിപ്പിച്ചു. അതും ബ്രഹ്മചാരികൾ മാത്രം താമസിക്കാൻ അനുവാദമുള്ള ആ ക്ഷേത്രത്തിലെ ശാന്തി മഠത്തിൽ. കള്ളം, പച്ചക്കള്ളം! ഈ തമ്പുരാൻ സഭയിൽ വെച്ച് പുലമ്പിയതെല്ലാം കല്ല് വെച്ച നുണകളാണ്. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. പാർവതിക്ക് ഇപ്പോഴീ സഭയിൽ സംസാരിക്കാൻ അനുവാദമില്ല. സഭ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ പാർവതി പ്രതികരിക്കാവൂ, ഇല്ലെങ്കിൽ അത് സഭാനിന്ദയായി വ്യാഖ്യാനിക്കപ്പെടും, പാർവതി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്നെ പ്രതി ആരോപണങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ? അതോ ഇനിയും എരിവും പുളിയുള്ള കഥകൾ വേറെയുണ്ടോ? അതെ, എന്നെയും വിഷ്ണുവേട്ടനെയും പറ്റി മാത്രമാവില്ലല്ലോ ആരോപണങ്ങൾ. ഇവിടുത്തെ നാടുവാഴിയുടെ മകളായ മന്ദാകിനി തമ്പുരാട്ടിയും തിരുമേനിയും ചേർത്തിട്ടുള്ള കഥകൾ ആ ചുരുളുകളിൽ ഇല്ലെന്നുണ്ടോ?
തങ്ങളോട് വായടച്ചിരിക്കാൻ ഈ സഭ ഒരിക്കൽ ആജ്ഞാപിച്ചതാണ്. ഇവളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. കുമാരി, അരുത്! നിറഞ്ഞ സഭയിൽ വെച്ച് ഈ നാടുവാഴി കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെക്കരുത്. ഇങ്ങനെ ചിരിക്കാൻ മാത്രമുള്ള ഫലിതം ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഈ സഭ തന്നെ ഒരു ഫലിതമല്ലേ? ഇവിടെ നടക്കുന്നത് വെറുമൊരു തെരുക്കൂത്തല്ലേ? സഭയെ നിന്ദിക്കുന്നത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സത്യത്തിന്റെ നാവരിഞ്ഞു കളയൂ. സത്യത്തിൽ എന്നെ കുറിച്ച് ഇത്തരം കെട്ടിച്ചമച്ച ആരോപണങ്ങൾ പരസ്യമായിട്ട് വായിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെക്കുറിച്ചും നാട്ടിലെ യുവതികളോട് നിങ്ങൾ കാണിച്ചിട്ടുള്ള ക്രൂരതകളെയും കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഇവിടെ ഈ ഇളയടം ഗ്രാമത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ഒരു മുൾമുറുക്കിനെ പെൺവേഷം കെട്ടി നിർത്തിയാൽ അതിനെ പോലും ബലാത്കാരം ചെയ്യാൻ മുതിരുന്ന നീതനല്ലേ നിങ്ങൾ? എന്തു പറഞ്ഞടാ നീ? ഈ അഹങ്കാരിക്ക് വിചാരണയുടെ ആവശ്യം പോലുമില്ല. ഇവനെ ഇവിടെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടതാണ്. അതിനുള്ള അധികാരം നമുക്കില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇന്നത്തെ ഈ അധികാരം ലഭിക്കുന്നതിന് മുമ്പേ ഈ തമ്പുരാന്റെ സ്ഥിരം വിനോദങ്ങളായിരുന്നില്ലേ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം? അങ്ങനെയുള്ള ഇയാൾക്ക് എന്നെ വിചാരണ ചെയ്യാൻ എന്ത് അധികാരമാണ് ഉള്ളത്? ശരി, നിന്റെ ആവശ്യം നാം അംഗീകരിക്കുന്നു. ഇനി നിന്നെ നാം കുറ്റവിചാരണ ചെയ്തുകൊള്ളാം. അതിനുള്ള അധികാരം അവിടത്തേക്കുണ്ടോ വെല്ലുപ്രാട്ടി? നാട് നീങ്ങിയ തമ്പുരാന്റെ സഹോദരി എന്നൊരു യോഗ്യത മാത്രം മതിയോ ഈ കുറ്റവിചാരണയ്ക്ക്? ഇളയെടുത്ത സ്വരൂപത്തിന്റെ നാടുവഴിയുടെ മകളായ ഞാനാണ് എന്റെ പിതാവിന്റെ കാലശേഷം ഈ സ്വരൂപത്തിന്റെ അനന്തരാവകാശി. എന്റെ പ്രതിനിധിയായിട്ടാണ് മഹേശ്വരി തമ്പുരാട്ടി ഈ കുറ്റവിചാരണ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രതിനിധിയായി അവർക്ക് ഈ വിചാരണ നടത്താവുന്നതാണ്. എന്റെ പ്രതിനിധിയായിട്ടാണ് മഹേശ്വരി തമ്പുരാട്ടി ഈ കുറ്റവിചാരണ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രതിനിധിയായി അവർക്ക് ഈ വിചാരണ നടത്താവുന്നതാണ്. ഈ സ്വരൂപത്തിന്റെ ഭരണം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ മഹേശ്വരി തമ്പുരാട്ടിക്ക് വിഷ്ണുദത്തൻ തിരുമേനിയെ വിചാരണ ചെയ്യാൻ അധികാരമുണ്ട്. തീർച്ചയായും ഉണ്ട്. സ്ത്രീവശീകരണം മാത്രമല്ല നാം ഈ മേൽശാന്തിക്ക് മേൽ ആരോപിക്കുന്നത്. ഈ ദേശത്തെ നാടുവാഴിയായിരുന്ന മഹേന്ദ്രവർമ്മയുടെ തിരോധാനത്തിൽ ഇവന് പങ്കുണ്ട്. അതുമാത്രമല്ല, ഇളയിടത്തിലത്തെ മുത്തശ്ശി, അവിടുത്തെ കാര്യസ്ഥൻ ശങ്കുരു, പിന്നെ സാവിത്രി, അവരുടെ തിരോധാനത്തിലും ഇവന് പങ്കുണ്ട്. ഇത് അസംബന്ധമാണ്. ഇതേക്കുറിച്ചുള്ള സത്യാവസ്ഥ മന്ദാകിനിയോട് ചോദിച്ചു നോക്കുക. ഇതെല്ലാം കെട്ടുകഥകളാണെന്ന് കുമാരി തന്നെ സമ്മതിക്കും. തന്റെ പിതാവിന്റെ ഘാതകൻ നീയാണെന്ന് ഇവിടെ പരാതിപ്പെട്ടത് തന്നെ മന്ദാകിനിയാണ്. ഇത് മാത്രമല്ല ആരോപണങ്ങൾ, ഇളയടത്ത് ക്ഷേത്രത്തിലെ അനന്തമായ നിധിശേഖരങ്ങൾ കൈക്കലാക്കാൻ ഈ നീചൻ ഗൂഢാലോചന നടത്തി. ഇതെല്ലാം പച്ച കള്ളമാണ്, തെളിവിന്റെ കണിക പോലും ഇല്ലാത്ത വെറും നുണക്കഥകൾ. ശരി, നമുക്ക് ഇവനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയവരെ വിസ്തരിക്കാം. ജയകാന്ത, ഈ വ്യക്തിക്കെതിരായ നിന്റെ ആരോപണം കേൾക്കട്ടെ. ഞാൻ വേളി കഴിക്കാൻ ഉദ്ദേശിച്ച പെണ്ണിനെ തട്ടിയെടുത്ത നീചനണിയൾ. ഇയാള് വേളി കഴിക്കാൻ ഉദ്ദേശിച്ച പെണ്ണുങ്ങളെല്ലാം ഇയാളുടെ സ്വന്തമാവണമെന്ന് ഇന്നാട്ടിൽ നിയമമൊന്നും ഇല്ലല്ലോ. നേരിൽ കാണും മുമ്പ് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന് ആരാധിച്ച രൂപമാ ഈ തിരുമേനിയുടേത്. അപ്പോ നിങ്ങൾ ഒന്നിച്ച് ശാന്തി മഠത്തിൽ താമസിച്ചിരുന്നതോ? അഭിഹിതമായ ഒരു ചിന്തയും എന്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടിയോടും ഞാൻ ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല. കള്ളം, പച്ച കള്ളമാണ് ഈ മനുഷ്യൻ പറയുന്നത്.
ഈ മനുഷ്യൻ പല സ്ത്രീകളുമായി അവിഹിതമായി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളെ കുറിച്ച് വൃത്തികെട്ട രീതിയിലുള്ള പല കഥകളും ഞാൻ കേട്ടിട്ടുമുണ്ട്. മന്ദാഗിരി, ഞാൻ തെറ്റായ രീതിയിൽ നിന്നോട് ഇതുവരെ പെരുമാറിയിട്ടുണ്ടോ? ഇതാ ഈ പാർവതിയോട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനും ഈ മന്ദാഗിനിയും ഇദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്നെങ്കിലും ഇദ്ദേഹം ഒരിക്കൽ പോലും ഞങ്ങളെ അരുതാത്ത മട്ടിൽ നോക്കുകയോ സ്പർശിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പാർവതിയുടെ കാര്യത്തിൽ അത് വാസ്തവമായിരിക്കാം, എന്നാൽ മന്ദാഗിനിയുടെ അനുഭവം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അവളുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇത് തന്നെയായിരുന്നു. പിന്നെ എന്തർത്ഥത്തിലാണ് മന്ദാഗിനി ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? അവിടെ ചികിത്സക്കെന്ന് പറഞ്ഞു വരുന്ന പല സ്ത്രീകളുമായി ഈ തിരുമേനി വഴിവിട്ട രീതിയിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, ഇത് ഇവളുടെ തെറ്റിദ്ധാരണയാ. അല്ല, ഞാൻ ഇദ്ദേഹത്തെ ഒരു മാന്യനായ ഉത്തമ ബ്രാഹ്മണൻ എന്ന് കരുതി ആരാധിച്ചിരുന്നു. പക്ഷേ എല്ലാം വെറും തെറ്റിദ്ധാരണകളായിരുന്നു. എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇയാളാണ്. പല രൂപത്തിൽ ഒന്നിനു പുറകെ ഒന്നായി എന്നെ വിടാതെ പിന്തുടരുകയാണല്ലോ.